ഹലോ ഒരുവാൻ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് പെട്ടെന്ന് നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പ്ലം കേക്കിൻ്റെ സീസണൊക്കെ കഴിഞ്ഞെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് അധികം അങ്ങനെ കഴിക്കാത്തവർക്ക് ഈ ഒരു കേക്കിലൊക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ നല്ലതാട്ടോ. ഒരു കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒരു പരുവത്തിൽ എത്തിക്കാം. മെൽറ്റായിട്ട് വരണം. ലാസ്റ്റ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എത്തുമ്പോഴേക്കും 1/4 കപ്പ് അളവിൽ ചെറു ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ട പിടിക്കും കാര്യമാക്കണ്ട. ചെറു തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും അതങ്ങ് ലൂസായിക്കോളും. ഒരു 3 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലതുപോലെ പതഞ്ഞു വരും. എന്നിട്ടൊരു ബോളിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ വേറൊരു പാൻ എടുത്തിട്ട് 1/4 കപ്പോളം ഈ ഒരു ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതൊന്ന് തിളച്ച് നല്ലതുപോലെ ലൂസാവുമ്പോഴേക്കും നേരത്തെ മാറ്റി വെച്ചിരുന്ന കാരമൽ സിറപ്പ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഉണക്കമുന്തിരിയും ക്രാൻബെറിയും, പിന്നെ ടൂട്ടി ഫ്രൂട്ടിക്ക് പകരമായിട്ട് ഈ ക്രാൻബെറി യൂസ് ചെയ്യുന്നത്, നമുക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രൈഡ് ചെറിയും, പിന്നെ 1/2 കപ്പ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമും കാഷ്യൂവും ക്രഷ് ചെയ്തത് 1/4 കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നീരെല്ലാം ഒന്ന് വറ്റിയിട്ട് സോക്കായിട്ട് ഈ ഒരു പരുവം, അതായത് പാനിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വിട്ട് വിട്ട് മാറും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്ലം കേക്കിൽ കൂട്ടി കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു അരിപ്പയിലേക്ക് 2/4 കപ്പ് മൈദാമാവ് ഒന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ അരിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഏലക്കയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ തണുത്ത ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് മാവ് 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി ഈ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്, അൺസോൾട്ടഡും ആണ്. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പഞ്ചസാരയും ഏലക്കയൊക്കെ ഇട്ടിരുന്ന ആ പൊടി കുറച്ച് കുറച്ചായിട്ട് വെതറി ഇങ്ങനെ ബ്ലെൻഡ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലതുപോലെ ബ്ലെൻഡ് ആക്കിയതിന് ശേഷം 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ചിരുന്ന പഞ്ചസാര സിറപ്പും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നേരത്തെ അരിച്ച് വെച്ചിരുന്ന മാവ് ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ സിസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നേരത്തെ വെച്ചിരുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ കുറേശ്ശെ ഇട്ട് നല്ലപോലെ ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇത് ഒരുപാട് ലൂസായി പോയാലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അങ്ങ് അടിയിൽ പോകും. ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ കിലോ വീതം കിട്ടും. ഇനി ഇതുപോലെ നേരത്തെ കൊടുത്തിട്ട് ഗാർണിഷിങ് പരിപാടിയാണ്. ചെറിയും ഇതുപോലെ കാഷ്യൂ ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പരുവം എത്തും. നമ്മുടെ രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 അവറോളം ബേക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ 2 കേക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ നമുക്കത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ കുക്കായിട്ടുണ്ടെന്ന്. ആ ഒരു ടെക്സ്ചറിൽ തന്നെ പ്ലം കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഓറഞ്ച് നീരിൽ ഇത് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 കേക്കിലും നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പറിൽ ഒരു കേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടും. ഇങ്ങനെ വേണം കഴിക്കാനായിട്ടും. അപ്പോൾ തന്നെ നമ്മൾ ബേക്ക് ചെയ്തോടെ തന്നെ കഴിക്കരുത്. ഇതിപ്പോൾ എന്തായാലും പ്ലം കേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് എൻ്റെ ഒരു ഏജിലൊക്കെ ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ തുടങ്ങി പഠിക്കാൻ നല്ല ഹെൽപ്ഫുള്ളാട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.